അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കാരാട്ട് ഫൈസൽ കസ്റ്റഡിയിലാകുമ്പോൾ ഇടതു ജനപ്രതിനിധി, കൊടുവള്ളി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇടതു ജനപ്രതിനിധി കാരാട്ട് ഫൈസൽ കസ്റ്റഡിയിലാകുമ്പോൾ വലിയ പരാതി. അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിലും കസ്റ്റംസിന് മുന്നിലും NIAക്ക് മുന്നിലും പ്രതിപക്ഷ കക്ഷികളും പൊതുപ്രവർത്തകരും നൽകിയിട്ടുള്ള വലിയ പരാതി. ആ പരാതിക്ക് അടിസ്ഥാനമാകുന്നു അന്വേഷണം ആ രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ള വളരെ കൃത്യമായ ആദ്യ സൂചനകൾ പുറത്തു വരികയാണ്. CPMനെ പ്രതിരോധത്തിലാക്കുന്ന പരാതി, അതായത് CPMന്റെ ഫണ്ടിംഗ് മുഴുവൻ നടക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരി കള്ളക്കടത്ത്, ആയുധ കള്ളക്കടത്ത് സംഘത്തിൽ നിന്നാണ്, ഇത് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം NIAക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നു, കസ്റ്റംസിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും മുന്നിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ NIA ഫോക്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷും സരിത്തും സന്ദീപും ഒക്കെ അറസ്റ്റിലാകുമ്പോൾ ആ അവരുമായും അതോടൊപ്പം തന്നെ ലഹരി കള്ളക്കടത്ത് സംഘവുമായിട്ടുമൊക്കെ CPMനുള്ള ബന്ധം അന്വേഷിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ഇതൊരു കേവലം രാഷ്ട്രീയ ആവശ്യം എന്നുള്ളതിനപ്പുറത്തേക്ക്, രാഷ്ട്രീയ ആക്ഷേപം എന്നുള്ളതിനപ്പുറത്തേക്ക്, രാഷ്ട്രീയ പരാതി എന്നുള്ളതിനപ്പുറത്തേക്ക് നിയമപരമായ പരാതിയായി ഇപ്പോൾ NIAക്ക് മുന്നിലെത്തിയിരിക്കുന്നു. വളരെ കൃത്യമായി എഴുതി തയ്യാറാക്കിയ പരാതി NIAക്ക് മുന്നിൽ എത്തിയിട്ട് ആ പരാതി ആവശ്യപ്പെടുന്നത് CPMന്റെ ഫണ്ടിംഗ് സോഴ്സുകൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണോ, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഏജന്റുമാരാണോ CPMന്റെ ഫണ്ടേഴ്സ്, CPMന്റെ പരിപാടികൾ, CPMന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് ഒക്കെ നടക്കുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്തും ആയുധ കള്ളക്കടത്തും ലഹരി കള്ളക്കടത്തും നടത്തുന്ന ഏജൻസ് ആണോ? അത്തരത്തിലുള്ള പരാതിയുടെ പ്രാഥമിക അന്വേഷണമാണ് നേരെ കാരാട്ട് ഫൈസൽ എന്ന വ്യക്തിയിലേക്ക് ചെന്നെത്തി നിൽക്കുന്നത്. കാരാട്ട് ഫൈസലിനെ അതീവ രഹസ്യമായി കസ്റ്റംസ് കൊച്ചി യൂണിറ്റ് കസ്റ്റഡിയിലെടുക്കുന്നത്, കോഴിക്കോട് കസ്റ്റംസ് യൂണിറ്റ് പോലും അറിയാതെ പുലർച്ചെ കൊച്ചി കസ്റ്റംസ് യൂണിറ്റ് ഈ കാരാട്ട് ഫൈസലിൻ്റെ വീട്ടിലെത്തുകയാണ്. വലിയ രീതിയിലുള്ള അതിനിർണായകമായ രേഖകൾ റെയ്ഡിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. കാരാട്ട് ഫൈസലിൻ്റെ ഫോണും അനുബന്ധമായി ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ രേഖകൾ, മറ്റ് രേഖകളൊക്കെ പിടിച്ചെടുക്കുകയാണ് ആ റെയ്ഡിൽ. അതിൽ നിന്ന് അവർ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് കാരാട്ട് ഫൈസലിന് സ്വർണ്ണക്കള്ളക്കടത്തുമായും ലഹരി കള്ളക്കടത്തുമായും ആയുധ കള്ളക്കടത്തുമായും ബന്ധമുണ്ട്. ഈ കാരാട്ട് ഫൈസൽ CPMന്റെ ഫണ്ടറാണ്. കാരാട്ട് ഫൈസൽ വഴി മറ്റ് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായും അതോടൊപ്പം തന്നെ ലഹരി കള്ളക്കടത്തുകാരുമായും ആയുധ കള്ളക്കടത്തുകാരുമായും CPM നേതാക്കൾക്ക് ബന്ധമുണ്ട്, അഗാധമായ ബന്ധമുണ്ട്. CPM എന്ന സംഘടനയുടെ മറവിൽ, CPM എന്ന സംഘടന നടത്തുന്ന ഭരണത്തിൻ്റെ മറവിൽ, അത് പ്രാദേശികതല ഭരണമാകട്ടെ, ജില്ലാതല ഭരണമാകട്ടെ, സംസ്ഥാനതല ഭരണമാകട്ടെ, ആ ഭരണത്തിൻ്റെ മറവിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരും ലഹരി കള്ളക്കടത്തുകാരും ആയുധ കള്ളക്കടത്തുകാരും തമ്പടിച്ചു വളരുന്നു, തഴച്ചു വളരുന്നു. അതിൻ്റെ പരാതി വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ NIAക്ക് ലഭിച്ചിരിക്കുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നു, കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നു, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നു, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നു. CPMന്റെ ആസ്തി എങ്ങനെയാണ്, CPMന് ഇത്രയും ആസ്തി ഉണ്ടാകുന്നത്, CPMന്റെ ഫണ്ടിംഗ് എവിടെ നിന്നാണ് വരുന്നത്? അവിടെ ഇപ്പോൾ പ്രത്യക്ഷമായുള്ള ആരോപണം ഉയരുന്നത് രണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി നേരിട്ട് പ്രത്യക്ഷമായി ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. പിണറായി വിജയൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, പിണറായി വിജയൻ എന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൻ്റെ ഭരണം നയിക്കുന്ന വ്യക്തിയാണ്, സർക്കാരിനെ നയിക്കുന്ന വ്യക്തിയാണ്. ആ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാവ്, അമരക്കാരനാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുള്ള CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും പ്രത്യക്ഷമായി തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ലോബിയുമായി ബന്ധമുണ്ട്. കാരാട്ട് ഫൈസലിനെ കസ്റ്റഡിയിൽ എടുക്കുക വഴി, കാരാട്ട് ഫൈസലിനെ ചോദ്യം ചെയ്യുക വഴി CPMന്റെ ഉന്നത നേതാക്കൾ വിറളി പിടിച്ച് ഓടുന്നു എന്നുള്ള കൃത്യമായ രീതി വരുമ്പോൾ അവിടെ NIAക്ക് മുന്നിലുള്ള പരാതി അന്വേഷണം വിപുലപ്പെടുത്താൻ പോകുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ള പരാതി അന്വേഷണം വിപുലപ്പെടുത്താൻ പോകുന്നു, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും മുന്നിലുള്ള പരാതി. ആ പരാതിയുടെ കാതൽ ഈ തരത്തിലാണ്. കേരളത്തിലെ CPMന്റെ ഫണ്ടർമാരിൽ ബഹുഭൂരിപക്ഷവും ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരും ആയുധ കള്ളക്കടത്തുകാരും ലഹരി കള്ളക്കടത്തുകാരുമാണ്. ഫൈസൽ അതിൽ ഒരാൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരി കള്ളക്കടത്ത്, ആയുധ കള്ളക്കടത്ത് ഫണ്ടിംഗ്, ആ ഫണ്ടേഴ്സ് CPMന് പണം നൽകുന്നുണ്ട്. CPMന്റെ സാമ്പത്തിക ഇടവും സാമ്പത്തിക വരുമാനവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന പരാതി വരുന്നു. അതിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ലഹരി കള്ളക്കടത്തിന്റെയും ആയുധ കള്ളക്കടത്ത് സംഘങ്ങളുടെയും പങ്കെന്ത്?
നടന്നത് എന്ന് അന്വേഷിക്കണമെന്നിരിക്കുന്നു. എന്തായാലും കാരാട്ട് ഫൈസലും കോടിയേരി കുടുംബവുമായിട്ടുള്ള ബന്ധം, കോടിയേരി ബാലകൃഷ്ണന്റെ ജനജാഗ്രതാ യാത്രയ്ക്ക് കാരാട്ട് ഫൈസൽ നൽകിയ സാമ്പത്തിക സഹായം, 44 ലക്ഷം രൂപയുടെ മിനി കൂപ്പർ ഉപയോഗിച്ച് കൊടുവള്ളിയിൽ ഈ ജനജാഗ്രതാ യാത്രാവേളയിൽ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ യാത്ര, ഇതൊക്കെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. അവിടെ പ്രധാനമായും ഉയരുന്നത് CPMന്റെ 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും, പിണറായി വിജയന്റെ കുടുംബത്തിന്, പിണറായി വിജയന്റെ ഭരണത്തിന്റെ അകത്തളങ്ങളിൽ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി, ലഹരിക്കള്ളക്കടത്തുകാരി, ആയുധക്കള്ളക്കടത്തുകാരി, അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് പണം എത്തിക്കുന്ന കമ്മീഷൻ ഏജന്റ് സ്വപ്ന സുരേഷിന്റെ സാന്നിധ്യം അതിശക്തമാണ് എന്ന് NIA നിലപാടെടുക്കുമ്പോൾ കാരാട്ട് ഫൈസലിന്റെ കസ്റ്റഡിയോടുകൂടി അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്ന കാര്യം വരുമ്പോൾ CPMന്റെ മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവുമായി, കോടിയേരി ബാലകൃഷ്ണനുമായി, അതല്ലെങ്കിൽ CPMന്റെ സംഘടനയുമായി കാരാട്ട് ഫൈസലിനുള്ള ബന്ധവും, കാരാട്ട് ഫൈസൽ വഴി മറ്റ് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെയും ലഹരിക്കള്ളക്കടത്തുകാരുടെയും ആയുധക്കള്ളക്കടത്തുകാരുടെയും ബന്ധമൊക്കെ അന്വേഷിക്കണമെന്ന പരാതി ജീവൻ വയ്ക്കുമ്പോൾ CPMന്റെ ഫണ്ടേഴ്സ് ഈ സ്വർണ്ണക്കള്ളക്കടത്തും ലഹരിക്കള്ളക്കടത്തും ആയുധക്കള്ളക്കടത്തുകാരുമാണോ? ആ ചോദ്യം അന്വേഷണ രീതിയിലേക്ക്, നിയമപരമായ രീതിയിലേക്ക് NIA മുന്നിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്കും കസ്റ്റംസിന് മുന്നിലേക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലേക്കും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് മുന്നിലേക്കും എത്തുന്നു എന്നുള്ള ആദ്യ സൂചനകൾ ഇപ്പോൾ പുറത്തു വരികയാണ്.